ദൈവത്തിൻ്റെ കൃപയെ പൂർണ്ണമായി ആശ്രയിക്കുവാൻ ഭയപ്പെട്ടിരുന്നത് ആദ്യ നൂറ്റാണ്ടിലെ യഹൂദ വിശ്വാസികൾ മാത്രമായിരുന്നില്ല. നമ്മുടെ സഭകളിലൊക്കെ ഇന്നുള്ള കർശന നിയമവാദികളും ഈ കൃപയുടെ കാര്യത്തിലാകെ അസ്വസ്ഥരാണ്. അവർ നൽകുന്ന മുന്നറിയിപ്പ് ജനങ്ങളെ ക്രിസ്തുവിലുള്ള ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പഠിപ്പിക്കരുതെന്നാണ്. കാരണം ആയത് മതപരമായൊരു തകർച്ചയിലേക്ക് നയിക്കുവാൻ സാധ്യതയുണ്ട് എന്നവർ ഭയപ്പെടുന്നു. ഈ ആളുകൾ പൗലോസിൻ്റെ കൃപയെക്കുറിച്ചുള്ള പഠിപ്പീരനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അതുപോലെയുള്ള തെറ്റിദ്ധാരണകളെ തിരുത്തുവാനാണ് പൗലോസ് തൻ്റെ ഈ ലേഖനത്തിൻ്റെ ഒടുവിലത്തെ ഭാഗം എഴുതിയിരിക്കുന്നത്, അതായത് ഗലാത്തി ലേഖനം 5-6 അധ്യായങ്ങൾ. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി നാം കഴിഞ്ഞ ദിവസം പഠിച്ച 4-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഭാഗം കൂടി ഇന്ന് ചിന്തിക്കാം. 26-ാം വാക്യം വരെ നാം ചിന്തിച്ചിരുന്നല്ലോ. 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, പ്രസവിക്കാത്ത മച്ചിയെ ആനന്ദിക്കുക, നോവ് കിട്ടാത്തവളെ പൊട്ടിയാർക്കുക, ഏകാഗിനിയുടെ മക്കൾ ഭർത്താവുള്ളവളുടെ മക്കളേക്കാൾ അധികം എന്നെഴുതിയിരിക്കുന്നുവല്ലോ. നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് അബ്രഹാമിൻ്റെ ദാസിയായ ഹാഗാറിനെക്കുറിച്ചും അബ്രഹാമിൻ്റെ ഭാര്യയായിരുന്ന സാറായെക്കുറിച്ചുമാകുന്നു. അവരിലൂടെ ഉണ്ടായ മക്കൾ എപ്രകാരമായിരുന്നോ അതുപോലെയാകുന്നു ന്യായപ്രമാണവും കൃപയും എന്ന് പൗലോസ് ഒരു ദൃഷ്ടാന്തത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. സാറായിൽ നിന്നും കൂടുതൽ തലമുറകൾ ഉണ്ടായി, ഹാഗാറിൽ നിന്നുണ്ടായതിനേക്കാൾ കൂടുതൽ. എന്നാൽ സാറ ഇസഹാക്കിൻ്റെ ജനനം വരെ മച്ചിയായിരുന്നു. ഈ സാദൃശ്യത്തിലൂടെ പൗലോസ് പറയുന്നത് ദൈവം കൃപയുടെ കീഴിൽ മനുഷ്യകുലത്തിലുള്ള കൂടുതൽ ആളുകളെ രക്ഷിക്കുന്നു. അതെ, മോശിക ന്യായപ്രമാണത്താൽ, യാഗത്തിൻ്റെ പ്രമാണത്താൽ രക്ഷിച്ചതിനേക്കാൾ കൂടുതൽ എന്ന് ചുരുക്കം. 28-ാം വാക്യം, നാമോ സഹോദരന്മാരെ ഇസഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകുന്നു. വിശ്വാസികൾ ഇന്ന് വാഗ്ദത്തത്തിൻ്റെ മക്കളാകുന്നു. നമ്മുടെ ജനനം ഒരു പുതുജനനമാകുന്നു. അത് സംഭവിച്ചത് നാം ദൈവത്തിൻ്റെ വാഗ്ദത്തം വിശ്വസിച്ചതിനാലാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ദൈവം പറഞ്ഞത് നാം അവനിൽ ആശ്രയിക്കുമെങ്കിൽ നാം വീണ്ടും ജനിക്കുമെന്നത്രേ. 1 പത്രോസ് 1:23 നാം വായിക്കുന്നത് കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്നത്രേ. 29-ാം വാക്യം നോക്കിക്കാട്ടെ, എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. പ്രിയ സുഹൃത്തെ, ഈ നിയമവാദികൾ അഥവാ ഏതെങ്കിലുമൊക്കെ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കുന്നവർ ദൈവകൃപയുടെ സൗജന്യ സുവിശേഷത്തെ വെറുക്കുന്നു. കാരണം അങ്ങനെ വരുമ്പോൾ തങ്ങൾ മറ്റാരിലെങ്കിലും ആശ്രയിക്കുന്നു എന്ന ഒരു വല്ലാത്ത സ്ഥിതിയിലെത്തിച്ചേരുമെന്നവർ ഭയപ്പെടുന്നു. പൗലോസ് തൻ്റെ വിവരണം തുടരുകയാണ്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൽ കാണുന്ന ഭാഗങ്ങൾ, ഇസ്മായേൽ ഇസഹാക്കിനെ കളിയാക്കിയിരുന്നു എന്നെഴുതിയിരിക്കുന്നു. ഇക്കാര്യം പൗലോസ് ഒരു വിഷയമായി എടുത്തിരിക്കുകയാണ്. ആത്മപ്രകാരം ജനിക്കപ്പെട്ടവർ ജഡപ്രകാരം ജനിച്ചവരാൽ ഉപദ്രവിക്കപ്പെട്ടു. ഇന്നും അതുപോലെ സംഭവിക്കുന്നില്ലേ? പുതിയ ജനനത്തിൻ്റെ അത്ഭുതം ഇന്നും തുടരുന്നു. അങ്ങനെ ജനിക്കപ്പെട്ടവർ ഉപദ്രവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 1 ദിനവൃത്താന്തം 5-ാം അധ്യായത്തിൻ്റെ 10-ഉം 19-ഉം വാക്യങ്ങളിലും 83-ാം സങ്കീർത്തനത്തിൻ്റെ 6-ഉം വാക്യത്തിലും വായിക്കുമ്പോൾ ഈ ശത്രുത്വം ശതവർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് കാണാം. ഇന്ന് സത്യസുവിശേഷം അനുഷ്ഠിക്കുന്ന ആളുകൾക്ക് ഈ പറയുന്നതായ വിധത്തിൽ മുൻപോട്ട് പോകുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നില്ല. ചരിത്രം അത് ശരിവെക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെതിരായി പരീശന്മാരുടെയും മറ്റുള്ളവരുടെയും എതിർപ്പ് കാണുവാൻ സാധിക്കും. യഹൂദന്മാരുടെ ഉപദ്രവം പൗലോസിന് സത്യവിശ്വാസികളോട് റോമാക്കാർക്കുണ്ടായ ഏറ്റവും ഹീനമായ ഉപദ്രവം, സ്ഥാപിക്കപ്പെട്ട വലിയ ക്രിസ്തീയ മതക്കാർക്ക് സുവിശേഷം പ്രസംഗിക്കുന്ന ആളുകളോട് അല്ല അത് അനുസരിക്കുന്ന ആളുകളോടുള്ള എതിർപ്പ്, ഇത് എന്നും നമുക്ക് കാണാവുന്നതാണല്ലേ? അതത്ര പൗലോസ് ഇവിടെ പറയുന്നത്. ഇനി 30-ാം വാക്യം, തിരുവെഴുത്തോ എന്തു പറയുന്നു? ദാസിയെയും മകനെയും പുറത്താക്കി കളക, ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടുകൂടെ അവകാശിയാകുകയില്ല. അബ്രഹാമിൻ്റെ ഭവനത്തിലെ കൊടുങ്കാറ്റിൻ്റെ അനുഭവം ഹാഗാറിനെയും ഇസ്മായിലിനെയും പുറത്താക്കിയതോടെ അവസാനിച്ചു. ഇതേ കാര്യം തന്നെ ഗലാത്തിയരോട് ചെയ്യുവാനാണ് പൗലോസ് ആവശ്യപ്പെടുന്നത്. ദൈവം ഉപേക്ഷിച്ചതായ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയെ തള്ളിക്കളയുവാനാണ് അവരോട് പറയുന്നത്. അതിനെക്കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന്, അത് പ്രശ്നമേ ഉണ്ടാക്കൂ. അവകാശവും ആത്മീയ അനുഗ്രഹങ്ങളും സ്വതന്ത്രയുടെ മക്കൾക്കുള്ളതാണ്.
രക്ഷിക്കപ്പെട്ടവർക്കും അല്ലാത്തവർക്കും ഇടയിൽ യാതൊരു കൂട്ടായ്മയുമില്ല. ഇന്ന് സഭയിൽ കാണുന്ന ഈ കൂട്ടിക്കലർച്ച എന്ത് ദോഷമാണ് ഉണ്ടാക്കുന്നതെന്നറിയാമോ? അത് വചനത്തിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്തതാണ്. 31 വാക്യം, അങ്ങനെ സഹോദരന്മാരെ, നാം ദാസിയുടെ മക്കളല്ല സ്വതന്ത്രയുടെ മക്കളത്രേ. അബ്രഹാമിന് സാറായിയുടെയും ഹാഗാറിൻ്റെയും മക്കളെ ഒരുമിച്ച് വെക്കുവാൻ സാധ്യമല്ല. അവനൊരു തെരഞ്ഞെടുപ്പ് ആവശ്യമായിരുന്നു. അങ്ങനെ ഹാഗാറിൻ്റെയും അവളുടെ മകനെയും പുറത്താക്കി. പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് ന്യായപ്രമാണത്താലും കൃപയാലും രണ്ടിനാലും കൂടി രക്ഷിക്കപ്പെടുവാൻ സാധ്യമല്ല. അവ രണ്ടും ഒരുമിച്ച് പോകുന്നതേയല്ല. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടുവെങ്കിൽ വാസ്തവമായും നിങ്ങൾ സ്വതന്ത്രരാകുന്നു എന്നാണ് പറയുന്നത്. ന്യായപ്രമാണം വീണ്ടും ബന്ധനമാണ്. ഒരു ക്രിസ്തീയ വിശ്വാസിയായിരിക്കുന്നതിൻ്റെ തിളങ്ങുന്ന മഹത്വമാകുന്നു ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റനേകം പദവികളോടൊപ്പം ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാണാവുന്നതാണ്. ഒന്ന്, നാം പഴയ നിയമത്തിലെ വാഗ്ദത്തം സ്വന്തമാക്കുന്നു. പഴയ നിയമ വാഗ്ദത്തങ്ങളുടെ യഥാർത്ഥ പൂർത്തീകരണം അക്ഷരികമല്ല, ആത്മീയമാണ്. അവ ഇന്ന് നിറവേറിയിരിക്കുന്നത് ചിലർ ചിന്തിക്കുന്നത് പോലെ യഹൂദ വംശത്തിലല്ല, അതുപോലെ മറ്റേതെങ്കിലും വർഗത്തിൽ അല്ല, പിന്നെയോ ക്രിസ്തുവിലും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ജനങ്ങളിലുമാണ്. ക്രിസ്തീയ വിശ്വാസികളായ ഓരോരുത്തരും അബ്രഹാമിൻ്റെ സന്തതിയാകുന്നു. അവരാണ് അബ്രഹാമിൻ്റെ സന്തതികൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന അനുഗ്രഹം അവകാശമാക്കുന്നത്. ഇസഹാക്കിനെ പോലെ നാം വാഗ്ദത്തത്തിൻ മക്കളാണ്, മാത്രമല്ല സ്വതന്ത്രയുടെ മക്കളും. നാം വാസ്തവത്തിലുള്ള യെരുശലേമിൻ്റെ പൗരന്മാരാണ്, അതേ മേലിൽ നിന്നുള്ള യെരുശലേം. നാം ദൈവത്തിൻ്റെ ഇസ്രായേലാകുന്നു, മാത്രമല്ല ഫിലിപ്പിലേഖനം 3:3 പറയുന്ന പ്രകാരം നാം യഥാർത്ഥ പരിച്ഛേദനക്കാരാണ്. നമ്മെ പീഡിപ്പിക്കും എന്നുള്ളതിന് ഒരു തർക്കവുമില്ല. എന്നാൽ പഴയ നിയമത്തിൽ ദൈവം തൻ്റെ ജനത്തിന് നൽകിയ സകല വാഗ്ദത്തങ്ങളും ക്രിസ്തുവിൽ നമ്മുടേതാണ്. 2, നാം ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുന്നു. നമ്മെ രക്ഷിക്കുവാനുള്ള അവൻ്റെ അനർഹമായ കൃപയോടുകൂടിയ മുൻകൈ. നമുക്ക് രക്ഷ സാധ്യമായത് ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രമേ ഒരുവൻ വാഗ്ദത്തം സ്വന്തമാക്കുവാൻ കഴിയൂ. കൃപ പ്രാപിച്ച് ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം ആസ്വദിക്കുവാൻ അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ സാധിക്കൂ. ഇനിയും പൗലോസ് തൻ്റെ വാദത്തിൽ നിന്നും ഇപ്പോൾ പ്രവൃത്തി പദത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഉപദേശത്തിൽ നിന്നും പ്രവൃത്തി പരത്തിലേക്ക്. വിശ്വാസത്താൽ ജീവിക്കുന്ന ഒരു ദൈവപൈതൽ ഒരിക്കലും മറുതലിപ്പുകാരനാകില്ല, മറിച്ച് അവൻ ദൈവത്തിൻ്റെ ആന്തരിക ശിക്ഷണം അനുഭവിക്കുവാൻ പോവുകയാണ്. അതത്രേ മനുഷ്യനിർമ്മിതങ്ങളായ നിയമങ്ങളുടെ ബാഹ്യ ശിക്ഷണത്തെക്കാൾ നല്ലത്. ദൈവകൃപയിൽ ആശ്രയിക്കുന്ന, ദൈവത്തിൻ്റെ ആത്മാവിന് വിധേയപ്പെട്ടിട്ടുള്ള, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന, ദൈവത്തിൻ്റെ മഹത്വം അന്വേഷിക്കുന്ന യാതൊരു മനുഷ്യനും ഒരു നിഷേധി ആകുവാൻ സാധ്യമല്ല. ആന്തരിക പ്രേരണ കൊണ്ടാണല്ലോ അവൻ ചെയ്യുന്നത് എന്തും ചെയ്യുന്നത്, അല്ലാതെ ബാഹ്യ സമ്മർദ്ദം കൊണ്ടല്ലല്ലോ. എന്നാൽ ക്രമേണ നിഷേധിയായി തീരാറുള്ളത് നിയമവാദികളാണ്. കാരണം അവൻ ബന്ധനത്തിലാണ് ജീവിക്കുന്നത്. ജഡത്തിൽ ആശ്രയിച്ച് സ്വയത്തിനു വേണ്ടി ജീവിക്കുന്ന, ദൈവത്തിൻ്റെ മഹത്വം അന്വേഷിക്കാതെ മനുഷ്യരുടെ ബഹുമാനം അന്വേഷിക്കുന്ന നിയമവാദികൾ. എന്തെങ്കിലുമൊക്കെ കുറേ നിയമങ്ങളും ചട്ടങ്ങളും കടിച്ചു പിടിച്ച് അനുസരിച്ച് സ്വയനീതിക്കാരായി ജീവിക്കുന്ന മനോഭാവം. ഈ കൂട്ടരുടെ സ്വയസഹതാപമാണ് ഏറ്റവും ഭയാനകം. എന്തെങ്കിലും ജീവിതത്തിൽ ഒരു ചെറിയ കഷ്ടമോ രോഗമോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ തങ്ങൾ ഏതോ വലിയ തെറ്റ് ചെയ്തതുകൊണ്ട് ദൈവം ശിക്ഷിക്കുന്നതാണ് എന്ന് കരുതി ആവശ്യമില്ലാത്തതെല്ലാം ചിന്തിക്കുകയും ചെയ്യുകയും ചെയ്യും. നമ്മുടെ വിശുദ്ധി കൊണ്ടും അനുസരണം കൊണ്ടും ആകുന്നു ദൈവം നമ്മെ കാത്തു സൂക്ഷിക്കുന്നതെങ്കിൽ ഇവിടെ ജീവിക്കുവാൻ അവകാശമുള്ള ആരുമില്ല സുഹൃത്തെ. എന്നുകണ്ട് നമുക്ക് എന്തും ചെയ്യാമെന്നല്ല. ഒരു യഥാർത്ഥ ദൈവപൈതൽ ദൈവത്തിന് ഹിതകരമല്ലാത്തത് ചെയ്യുവാൻ മുതിരുകയില്ലല്ലോ. അവനുമായുള്ള ബന്ധമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെ, കൃപയാലുള്ള ക്രിസ്തീയ സ്വാതന്ത്ര്യം ഒരിക്കലും അപകടകരമായുള്ള ഒരു ഉപദേശമല്ല. നിയമവാദമാണ് അപകടകരം. അത് അപകടകരമായ ഉപദേശമാണ്. കാരണം അസാധ്യമായതിനെ ചെയ്യുവാനുള്ള ശ്രമമാണ് നിയമവാദം. അതായത് പഴയ സ്വഭാവത്തെക്കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ അനുസരിപ്പിക്കുവാനുള്ള ഒരു മാറ്റം. നിയമവാദം അല്പകാലത്തേക്ക് വിജയിക്കുമെന്നത് തീർച്ചയാണ്. എന്നാൽ അല്പം കൂടി കഴിയുമ്പോൾ ജഡം മറുതലിക്കുവാൻ ആരംഭിക്കും. എന്നാൽ സമർപ്പണമുള്ളൊരു വിശ്വാസി, ദൈവാത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുന്ന ഒരുവൻ ഒരിക്കലും ദൈവത്തിൻ്റെ നിയമങ്ങളെ അവഗണിക്കുന്നില്ല, അതിനോട് മറുതലിക്കുന്നില്ല. മറിച്ച് ആ നിയമം ദൈവത്തിൻ്റെ ആത്മാവിനാൽ അവനിൽ നിറവേറുകയാണ് ചെയ്യുന്നത്. സ്വതന്ത്രരായി ജീവിതം ആസ്വദിച്ച് ദൈവനാമ മഹത്വത്തിനായി ജീവിക്കേണ്ട മനുഷ്യൻ ആകെ ബന്ധനത്തിലാണ്.
ഈ കുടുസായ ചിന്താഗതിയിൽ നിന്നും നാം വെളിയിൽ വരേണ്ടതുണ്ട്. നാം ഇപ്പോൾ ഗലാത്തി ലേഖനത്തിൻ്റെ മൂന്നാം ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഒന്നാമത്തെ ഘട്ടം വ്യക്തിപരം. പൗലോസിനുണ്ടായ വ്യക്തിപരമായ അനുഭവം നമുക്കും ഉണ്ടാകേണ്ടതുണ്ട് എന്ന ആ കാര്യം. രണ്ടാമത്തേത് വിശ്വാസത്താലുള്ള നീതീകരണത്തെ പറ്റിയുള്ള ഉപദേശം. അതിൽ ദൈവത്തിൻ്റെ രക്ഷയിൽ ആണ് നമ്മുടെ രക്ഷ എന്നത് പൗലോസ് ഊന്നിപ്പറയുകയാണ്. ഒരേ ഒരു സുവിശേഷമേ ഉള്ളൂ, നാം ഇപ്പോൾ പ്രവൃത്തിപരമായതിലെത്തിയിരിക്കുകയാണ്. ആത്മാവിനാലുള്ള വിശുദ്ധീകരണം, വിശ്വാസത്താൽ നീതീകരണം, ആത്മാവിനാലുള്ള ശുദ്ധീകരണം. എന്നാൽ ക്രിസ്തു യേശുവിനെ നമുക്കായി ശുദ്ധീകരണമാക്കി എന്ന് തിരുവചനം പറയുന്നു. അതായത് അവനിൽ ദൈവം നമ്മെ മുഴുവനായി തികഞ്ഞവരായി കാണുന്നു. നിങ്ങൾ എത്ര നല്ലവരായാലും അവിടുത്തെ നിലവാരം പുലർത്തുവാൻ നിങ്ങളെക്കൊണ്ട് സാധ്യമല്ല. ഈ ജീവിതത്തിൽ ക്രിസ്തുവിനെ പോലെ ആകുവാൻ നമുക്ക് സാധ്യമല്ല. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ക്രിസ്തുവിനെക്കുറിച്ച് മാത്രമേ ദൈവം പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ വിശ്വാസികൾ സഭ ക്രിസ്തുവിൽ വെക്കപ്പെട്ടിരിക്കുന്നു. അവൻ ശരീരത്തിൻ്റെ തലയാകുന്നു. വിശ്വാസികളായി നാം ഈ ലോകത്തിൽ അവൻ്റെ ശരീരമാകുന്നു. നാം അവനെ പ്രതിനിധീകരിക്കുന്നവരായിരിക്കേണ്ടതാണ്. വിശുദ്ധീകരണത്തിൻ്റെ വിധം ആത്മാവിനാലാകുന്നു. ആത്മാവും ജഡവും എങ്ങനെ എതിരായിരിക്കുന്നു എന്നതാണ് ഈ ഭാഗത്ത് നാം കാണുവാൻ പോകുന്നത്. ഒന്നുകിൽ ഇത് നിങ്ങൾ തന്നെ ചെയ്യുക എന്ന വിധത്തിലുള്ള ക്രിസ്തി ജീവിതം, അതല്ലാത്ത പക്ഷം നിങ്ങളിലൂടെ മറ്റ് ആരെങ്കിലും ചെയ്യേണ്ട ജീവിതം. അവൻ പ്രവർത്തിക്കുന്ന വിധം താങ്കളിലൂടെയാകുന്നു എന്നത്രേ ഇവിടെ കാണിക്കുവാൻ പോകുന്നത്.